നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചാണ്, അതായത് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് കാലിക്കറ്റ് മൈത്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനായ ഡോക്ടർ നബീൽ മുഹമ്മദ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഈ നമ്മൾ പലതരത്തിലുള്ള ജോയിന്റ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചൊക്കെ നമ്മൾ ചാനലിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, പത്രമാധ്യമങ്ങൾ കൂടി ആൾക്കാർക്ക് അറിയപ്പെടുന്നുണ്ട്. ഈവൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ഡോക്ടർ ഈ മുട്ടുവേദന, മുട്ടിൻ്റെ എക്സ്റേ നോക്കി, അവരുടെ വേദന നോക്കി, പലതരം മരുന്നുകളൊക്കെ കൊടുത്ത് ഒക്കെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് മരുന്നൊന്നും വലിയ കാര്യമില്ല, ഇനി ഇതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ എപ്പോഴും പേഷ്യൻസ് വിചാരിക്കുന്നത്. അത് ശരി ഡോക്ടർ, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറുടെ കൺസൾട്ടേഷൻ, അതായത് അതിൻ്റെ റിവ്യൂ ഇട്ട് മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിൻ്റെ ഇൻഡിക്കേഷൻ? നമുക്ക് എപ്പോഴാണ് ഒരു ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യണം എന്നൊരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തപ്പെടുക? ഒന്ന്, നമ്മുടെ രോഗി പറയുന്ന കാര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധാപൂർവം ശ്രവിച്ചതിന് ശേഷം ആ എത്രത്തോളം വേദനയുടെ അളവുണ്ട് ഒന്ന് പ്രധാന ഘടകമാണ്. ആ മുട്ടിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ ജോയിൻറ്റിൽ നിന്ന് തന്നെയാണ് ആ വേദന ഉത്ഭവിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാന ഘടകം. അത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം. സാധാരണഗതിയിൽ മുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ തുടയുടെ വേദന എന്ന് പറയുന്നത് ചിലപ്പം ബാക്ക്, ചിലപ്പോൾ നടുവിൻ്റെ ഭാഗത്ത് നിന്ന് റേഡിയേറ്റിംഗ് പെയിൻ ആയിട്ടും വരാം, അല്ലെങ്കിൽ തുടയുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാസ്കുലർ ഇഷ്യൂ, അങ്ങനെ പല കാരണങ്ങളാണ് കാലിൻ്റെ ആ തുടയുടെ അല്ലെങ്കിൽ ആ മുട്ടിൻ്റെ വേദനയുടെ പല കാരണങ്ങളാണ്. അപ്പോൾ അത് വേദന എവിടുന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും രോഗി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ അല്ലെങ്കിൽ രോഗിയെ പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഏകദേശം മനസ്സിലാവും മുട്ടിൽ നിന്നാണ് വേദന വരുന്നത് എന്നുള്ളത്. അതിനുശേഷം നമ്മളൊരു എക്സ്റേയും കൂടെ എടുത്തതിന് ശേഷം ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് വായിച്ചതിന് ശേഷമാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മുട്ടിൻ്റെ വേദന മുട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ ദെൻ ഇറ്റ് ഈസ് എ ടൈം ഫോർ ദി ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. ഈ സാധാരണ നമുക്കറിയാം പല ആൾക്കാരുടെ എക്സ്റേ നോക്കുമ്പോൾ ഒന്ന് ട്രൈകംപാർട്ട്മെൻ്റൽ ഓസ്റ്റിയോ അഡ്വാൻസ്ഡ് ട്രൈകംപാർട്ട്മെൻ്റൽ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകും, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നം. പക്ഷെ എപ്പോഴും ഒരു വേദനയ്ക്കാണോ നമ്മൾ ഒരു റീപ്ലേസ്മെൻറ്റിന് മുഖ്യം നൽകുന്നത്? അതായത് ഒരു പേഷ്യൻറ്റ് വന്നു, നല്ല രീതിയിലുള്ള തേയ്മാനമുണ്ട്, അയാളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുന്നില്ല, അയാൾക്ക് അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്, വേദന കൺട്രോൾഡ് ആണ്, വലിയ രീതിയിലുള്ള ട്രിഗറൊന്നും വല്ലപ്പോഴും കൂടി വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പെയിൻ കില്ലർ കഴിക്കേണ്ടി വരുന്ന അവസ്ഥയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാനേജബിൾ ആണോ യഥാർത്ഥത്തിൽ? ഒരു എക്സ്റേയിലെ ചേഞ്ചസ് കൊണ്ടും മാത്രം അതൊരു റീപ്ലേസ്മെൻറ്റിലേക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തപ്പെടുമോന്നോ? പേഷ്യൻ്റെ കംപ്ലയിൻസ് തന്നെയാണോ മുഖ്യം ഇത്തരം ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഡോക്ടറുടെ ഡിസിഷനിലേക്ക് എത്തുന്നത്? അതെ, ഇത് വേദനയുടെ അളവ് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ കൺസിഡറേഷനിലേക്ക് എടുക്കുന്ന ഒരു, നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാന ഘടകം. വേദന കാര്യമായിട്ടൊന്നുമില്ല, എക്സ്റേയിൽ മാത്രമേ ഉള്ളൂ തീരുമാനമെങ്കിൽ നമ്മൾ അതിന് ഉടനെ തന്നെ, നമ്മൾ എക്സ്റേ അല്ലല്ലോ ചികിത്സിക്കുന്നത്, രോഗിയാണല്ലോ ചികിത്സിക്കുന്നത്. അപ്പോൾ രോഗിക്ക് വേദനയൊന്നുമില്ല, പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കാണ്ട് തന്നെ കുറച്ച് എക്സസൈസിൽ കൂടെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉടനെ ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ എത്തി വരേണ്ടതില്ല. നമ്മളിപ്പോ എപ്പോഴും ഈ ജോയിന്റ് റീപ്ലേസ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കാൽ സന്ധികളും ഇടുപ്പെല്ലും ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലേക്ക് വരിക എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെ ജോയിന്റ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാം, ഒരു ഒരു ഫങ്ഷണൽ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ സാധിക്കുന്നുണ്ട്? കൂടുതലും ഈ മുട്ടും കാൽമുട്ടും തുടഭാഗത്തും തന്നെയാണോ നമ്മളെ റീപ്ലേസ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്? വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ജോയിൻസ് ഒന്ന് കാൽമുട്ടിൻ്റെ ജോയിൻ്റ് തന്നെയാണ്, സന്ധി തന്നെയാണ് വളരെ കോമൺ ആയിട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളെ ഇടുപ്പെല്ലിൻ്റെ ഇടുപ്പ് ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻ്റ് ആണ് നെക്സ്റ്റ് സെക്കൻഡിൽ വരുന്നത്. തേർഡ് നമുക്ക് ഷോൾഡർ വരുന്നുണ്ട്, ആൻഡ് ഫോർത്ത് നമുക്ക് കാൽ കൈമുട്ടിൻ്റെത് വരുന്നുണ്ട്, ആൻഡ് ആങ്കിൾ ജോയിൻ്റ് ആണ് റീപ്ലേസബിൾ ജോയിൻസ്. ഇപ്പം നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളതാണ്. ഈ നേരത്തെ ആദ്യം ചോദിച്ചത് തന്നെ നമ്മളൊരു റീപ്ലേസ്മെന്റിലേക്ക് പറ്റുമ്പോൾ ആൾക്കാർ ഈ ഡോക്ടറുടെ റിവ്യൂ വിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഇല്ലാതെ പോകുന്നതിനെ കുറിച്ചാണ് എപ്പോഴും ഡോക്ടർ പല രോഗികളും വന്ന് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എനിക്കിപ്പം കുറച്ചെങ്കിലുമൊക്കെ നടക്കാം, വേദന സംഹാരികൾ കഴിച്ചൊക്കെ നടക്കാം, പക്ഷേ ഈ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ നടത്ത കൂടെ ഞാൻ ബെഡിലേക്ക് ആവുമോ, ഇനി നടക്കാൻ സാധിക്കാതെ വരുമോ എന്നുള്ള ഒരു 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 സംശയം പലപ്പോഴും രോഗികൾ പറയാറുണ്ട്. വളരെ തുറന്നു തന്നെ പേഷ്യൻസ് നമ്മൾ ഈ ജോയിന്റ് റീപ്ലേസ് ചെയ്ത് എനിക്ക് നടക്കാം. ഇപ്പോൾ പലപ്പോഴും രണ്ട് മുട്ടും കൂടെ ഒരുമിച്ച് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പേഷ്യൻസ് തന്നെ പറയും നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. രണ്ടും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കടന്നുപോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രധാന പ്രശ്നം. അത് രണ്ട്,
ഈ റീപ്ലേസ് ചെയ്തിട്ടുള്ള പല ആൾക്കാരുടെ അടുത്തും ചെന്ന് ചോദിക്കുമ്പോൾ റീപ്ലേസ്മെന്റിന് മുമ്പും റീപ്ലേസ്മെന്റിന് പിന്നിലും അത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ വ്യത്യാസം പല ആൾക്കാരും അത് പറഞ്ഞറിയും. ചെറിയ ചുരുക്കം ആൾക്കാർ തന്നെയാണ്, പക്ഷെ അത്തരം ആൾക്കാരിൽ ഒരു എനിക്കൊരു വലിയ ഒരു വ്യത്യാസം അല്ലെങ്കിൽ നടക്കാനായിട്ടുള്ള വ്യത്യാസം ഒന്നും പല ആൾക്കാരും പറയാറില്ല. അവരും പറയും എനിക്ക് റീപ്ലേസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളൊരു ഡിസിഷനാണ്, ഞാനായിട്ട് പറയില്ല റീപ്ലേസ് ചെയ്യണമെന്ന്. ഇന്ന് ഒരു പലതരത്തിലുള്ള സംസാരം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഒ പി പ്രാക്ടീസിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ് ഇതിനകത്ത് ഒരു റീപ്ലേസ്മെന്റ് വരുമ്പോൾ രോഗികൾ പേടിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ ഒരു യൂട്രസ് റിമൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ആ ഒരു അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ട്, അവർ പോയി ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ആ സെൻട്രൽ കമ്പാർട്ട്മെന്റ് അല്ല, പെരിഫറി കമ്പാർട്ട്മെന്റിലേക്ക് വരുന്ന നമുക്ക് റീപ്ലേസബിൾ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന രോഗികൾ എന്തുകൊണ്ട് അത്തരം ഒരു പേടി ഇവരുടെ മനസ്സിലേക്ക് വരുന്നു? ഒന്നാമത്തെ പേടി ഒന്ന് പ്രായം തന്നെയാണ്. പ്രായം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇത്രത്തോളം പ്രായമായില്ലേ, അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്കിപ്പം ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രഷറിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കാർഡിയോളജി പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പേടി. ഇത് കഴിഞ്ഞാലുള്ള വേദന, ഇതൊക്കെയാണ് നമ്മൾ ജോയിൻറ് റീപ്ലേസ്മെൻറ്റിൻ്റെ നമ്മൾ പറയുമ്പോൾ തന്നെ രോഗി പ്രത്യേകം പറയുക ഇതിപ്പോൾ വേണോ എന്നുള്ള ചിന്തിക്കുന്നതിൻ്റെ ഒരു വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ മുട്ടുവേദന അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ട് മോശമാവാൻ ഒന്ന് പ്രായം തന്നെയാണ്. ഒരു 55 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോഴേക്കും നമുക്ക് പ്രഷറിൻ്റെ അസുഖം അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ട് തീർച്ചയായും അതുണ്ടാവും. അപ്പം നമ്മൾ ഉടനെ തന്നെ ഇപ്പം ട്രൈ കമ്പാർട്ട്മെൻറ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സിവിയർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള രൂപത്തിൽ ഡയഗ്നോസിസ് ആയാൽ തന്നെ നമ്മൾ പിറ്റേ ദിവസം ഓപ്പറേഷനിൽ മുതിരില്ല. അതിന് ഒപ്റ്റിമൈസിങ് ദ പേഷ്യൻറ്റ് ഫോർ സർജറി, ഇറ്റ് ഈസ് എൻ എലക്റ്റീവ് സർജറി, അതൊരു എലക്റ്റീവ് സർജറിയാണ്. രോഗിയെ ഓപ്പറേഷന് സജ്ജമാക്കി അദ്ദേഹത്തിൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്ത് ബി പിയുടെ കാര്യത്തിൽ കറക്റ്റ് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് ഹാർട്ടിൻ്റെ കണ്ടീഷൻ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയനും കൂടെ തേടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇദ്ദേഹത്തിനെ ഓപ്പറേഷന് സജ്ജമാക്കി ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ശാരീരികമായും മാനസികമായും അദ്ദേഹത്തിന് റെഡി ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഓപ്പറേഷന് മുതിരുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കിടപ്പിലായി പോകുമോ, എൻ്റെ ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ നടക്കാൻ പറ്റാതെ ആകുമോ എന്നുള്ള രണ്ടാമത്തെ ആശങ്ക, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മൾ സാധാരണഗതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ മുട്ടിൻ്റെ അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ അനസ്തീസിയയുടെ തരിപ്പ് അല്ലെങ്കിൽ അനസ്തീസിയയുടെ ആ ബലക്ഷയം ഒഴിവായത് മുതൽ കഴിയുന്നതും അന്ന് തന്നെ മൊബിലൈസേഷൻ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ഒരു വാക്കറിൻ്റെ സഹായത്തോടെ നമ്മൾ മൊബിലൈസ് ചെയ്ത് തുടങ്ങും. അത് തന്നെയാണ് ഭയങ്കര അഡ്വാൻറ്റേജ് ഇതിൻ്റെ. ആ ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് തന്നെ അനസ്തീസിയ വിട്ടുമാറിയതിന് ശേഷം ഉടൻ തന്നെ നമുക്ക് മൊബിലൈസേഷൻ അല്ലെങ്കിൽ നടന്നു തുടങ്ങാവുന്നതേ ഉള്ളൂ. ഈ സർജറിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഭാഗങ്ങളാണ് നമ്മളത് മാറ്റിവെക്കുന്നത്? എപ്പോഴും ഈ ജോയിൻറ് റീപ്ലേസ്മെന്റിലേക്ക് എത്തുന്ന ആർത്രൈറ്റിസ് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ എല്ല് തേയ്മാനമാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോഴും എല്ല് തേയ്മാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എല്ല് തന്നെയാണോ യഥാർത്ഥത്തിൽ തേയ്മാനം നമുക്ക്, അതോ അതിനകത്ത് ഇടയിൽ വരുന്ന തരുണാസ്ഥി അല്ലെങ്കിൽ മറ്റുള്ള കമ്പാർട്ട്മെന്റ് ആണോ യഥാർത്ഥത്തിൽ തേയ്മാനവും ബന്ധപ്പെട്ട്? പക്ഷെ നമ്മൾ പറയുമ്പോൾ എല്ല് തേയ്മാനം എന്ന് തന്നെയാണ് പറയാറ്. ഇപ്പം ഇതൊരു മുട്ടിന്റെ ഒരു മോഡലാണ്. ഇതിന്റെ ജോയിന്റ് എന്ന് പറഞ്ഞത് കൃത്യമായി നിർമ്മിച്ച ഒരു ജോയിന്റ് ആണ്. ഇതിന്റെ നമ്മൾ കോഴിയൊക്കെ കടിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു വെളുത്ത് മിനുസമുള്ള ഒരു ഭാഗം, കാർട്ടിലേജ് വാഷർ പോലെ ഒരു കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കാണുന്നതാണ്. അതിനാണ് തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജിനാണ് ഡാമേജ് വന്ന് ഇനീഷ്യലി. അത് കുറച്ചും കൂടെ സിവിയർ ആകുമ്പോഴേക്കും അതിൻ്റെ എല്ലുകളിലേക്കും അത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പരിക്കുകൾ എല്ലിലേക്കും വരാം. അതിൻ്റെ ഭാഗമായിട്ടാണ് കാല് വളഞ്ഞു വളഞ്ഞു തുടങ്ങി അതിൻ്റെ വേദന മുട്ടിൽ നിന്ന് മുട്ടിലും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇടുപ്പിലേക്കും നടുവിലേക്കും ഒക്കെ ബാധിക്കുന്നത്. നമ്മൾ ഈ ജോയിൻറ് റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ സാധാരണയുള്ള ഒരു ധാരണ, മൊത്തമായിട്ട് എൻ്റെ മുട്ട് മാറ്റിവെക്കുകയാണോ ചെയ്യുന്നത്, അതോ ആ ഡാമേജ് ആയ ഭാഗം മാത്രം ഒരു 4 to 5 millimeter ആകെ അത് മാത്രമാണ് നമ്മൾ പ്രത്യേക കട്ടിങ് ജിഗൊക്കെ ഉപയോഗിച്ച് അതിനെ ഈ ഇംപ്ലാന്റ് വെക്കത്തക്ക രൂപത്തിൽ ഷെയ്പ്പ് ചെയ്ത് ആ തരുണാസ്ഥി എന്ന് പറയുന്ന ഭാഗം അതുപോലെ തന്നെ ഡാമേജ് ആയ ബോണിൻ്റെ ചെറിയൊരു ഭാഗം 4 to 5 millimeter മാത്രം എടുത്തു മാറ്റി ഇതിന് ശേഷമാണിത് ചെയ്യുന്നത്. നമ്മളെ പഴയ പേശികളും പഴയ ലിഗമെൻസും ഒക്കെ തന്നെയാണ് ഇതിന് ബാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ജോയിൻറ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുന്നത്. ചിരട്ട അതേപോലെ നിലനിർത്തും, ചിരട്ടയുടെ ചിരട്ടയ്ക്ക് ഡാമേജ് ഇല്ലെങ്കിൽ ചിരട്ടയുടെ ഭാഗം അതേപോലെ നിലനിർത്തും, തൊടലിൻ്റെ താഴെ ഭാഗം
മാക്സിമം നിലനിർത്താൻ ശ്രമിക്കും. കാലിൻ്റെ മേലത്തെ ഭാഗം അതേപോലെ നിലനിർത്താൻ ശ്രമിക്കാറാണ് പതിവ്. പലപ്പോഴും ഈ നമുക്കറിയാം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഡ്വാൻസ് ഓർത്തിയോ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനോടൊപ്പം തന്നെ വരുന്നതാണ് ഇവരുടെ ആംഗുലേഷനിൽ വരുന്ന വ്യത്യാസം. അതായത് കാല് ഒരു ബോണി ജനുവാരമോ ജനു വാൽഗമോ രണ്ടും കാണാറുണ്ട്. അവർ ഒന്ന് മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നൊരവസ്ഥ, രണ്ട് വില്ല് പോലെ ഇരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഈ റീപ്ലേസ്മെൻറ്റോടുകൂടി നമ്മൾ കറക്റ്റ് ചെയ്യുമോ? എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ വളരെ കോമൺ ആയിട്ട് വരുന്നത് വാരസ് ഡിഫോമിറ്റി ആണ്. കാല് മുട്ട് ജോയിൻറ്റ് പുറത്തേക്കും കാല് ഉള്ളിലേക്കും വരുന്ന ഭാഗമാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത്. വാൽഗസ് ഡിഫോമിറ്റിയും ഉണ്ടാവാറുണ്ട്. താരതമ്യേന കൂടുതൽ വാരസ് ഡിഫോമിറ്റിയാണ്. നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യതയോടെ ചെയ്തിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഓഫ് ദ നീ വിച്ച് വി ആർ ഗിവൺ, നമ്മൾ കൊടുത്ത നമ്മൾ കൃത്രിമമായി വെച്ച് കൊടുത്ത ജോയിൻറ്റിൻ്റെ ലൈഫ് അതിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മളെ സർജറിയിൽ അതിൻ്റെ അലൈൻമെൻറ്റ് പ്രത്യേകമായിട്ട് നിലനിർത്തും ഉള്ളതിനേക്കാൾ കറക്റ്റഡ് ആയിട്ട് പൊസിഷൻ മെക്കാനിക്കൽ ആക്സിസിൽ കറക്റ്റ് ആയിട്ട് നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കാറ്. ആ വളവ് നിവർത്തിയതിനു ശേഷം എങ്ങനെയാണ് നമുക്ക് കാഴ്ചയിൽ നമുക്ക് ഇത് അലൈൻമെന്റ് കറക്റ്റ് ആക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ന്യൂവർ ടെക്നോളജീസ് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? എന്താണ് നമ്മൾ ആ ഒരു അലൈൻമെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക? അതൊരു ന്യൂവർ ടെക്നോളജിയാണ് അതർത്ഥത്തിൽ അലൈൻമെന്റ് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ ഐബോളിംഗ് തന്നെയാണ് അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അത് കൂടാണ്ട് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നാവിഗേഷൻ എന്നുള്ള ഒരു സാങ്കേതിക വിദ്യ സർജറിയുടെ കൂടെ തന്നെ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം മാർജിൻ ഓഫ് എറർ ചെയ്യാനുള്ള തെറ്റാനുള്ള സാധ്യത അത്രയും മിനിമൈസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ അലൈൻമെൻറ്റ് കറക്റ്റാക്കാൻ ഓരോ സ്റ്റേജിലും നമ്മൾ എമൗണ്ട് ഓഫ് ബോൺ നമ്മൾ എത്രത്തോളം എല്ല് എടുത്തു മാറ്റുന്നോ അതുപോലെ കട്ടിങ്ങിൻ്റെ കറക്റ്റ് പൊസിഷൻ അലൈൻമെൻറ്റ് എല്ലാം കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ ഒരു പക്ഷേ 5 കൊല്ലമോ 8 കൊല്ലമോ മുമ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ പേഷ്യൻസ് ആയിരിക്കും പലപ്പോഴും വീണ്ടും കുറേ നാൾ കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ഒ പിയിലേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർത്തോപെഡിക് സർജൻ്റെ അടുത്തേക്കോ ഒക്കെ പോകുന്ന ഒരു 10 വർഷത്തെ ഹിസ്റ്ററി ഉണ്ടാകും. റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ പേഷ്യനെ സജസ്റ്റ് ചെയ്തിട്ട് വളരെ സ്വാഭാവികമായിട്ടും കാണാറുള്ള കാര്യമാണ്. പലപ്പോഴും കാണുന്നത് വളരെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എത്തുമ്പോൾ രോഗിക്ക് തന്നെ തോന്നും ഇനി ഒരു കാര്യവും പേടിച്ചിട്ടില്ല, ഇനി എനിക്ക് റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ ആകുമെന്ന്. വളരെ ലേറ്റായിട്ട് ചെയ്യുന്നൊരു അല്ലെങ്കിൽ മസിൽസൊക്കെ ഡാമേജ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മസിൽസിൻ്റെ പവറൊക്കെ പോയതിന് ശേഷം റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇത്തരം ആൾക്കാരുടെ ഡോക്ടർ തന്നെ പറയും വളരെ റിസൾട്ട് മോശമാണ്, നിങ്ങളെ വേദന മാറും, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പം നടക്കുന്നത് പോലെയൊക്കെ നടക്കാം, പെയിൻ എന്നുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും, ബാക്കിയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഒരു പക്ഷേ നമുക്ക് കിട്ടി എന്ന് ഇല്ല. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു നല്ല റീപ്ലേസ്മെൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം? ഒന്ന്, രോഗിയുടെ അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട്, അദ്ദേഹത്തിൻ്റെ മസിലിൻ്റെ ഫങ്ഷൻ മസിലിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്ന്, അദ്ദേഹത്തിൻ്റെ ബോൺ ക്വാളിറ്റി കാലുകളുടെ എല്ലിൻ്റെ ബലം എത്രയുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നാല്, നമുക്കതിൻ്റെ ഇംപ്ലാന്റഡ് ഡിസൈൻ അതും ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പല ഘടകങ്ങളാണ് നമ്മൾ കൃത്രിമമായി കൊടുക്കുന്ന ജോയിൻ്റ് എത്രത്തോളം നിലനിൽക്കും എന്ന് തീരുമാനിക്കുന്ന ഈ ഘടകങ്ങളാണ്. ഇതിൻ്റെ കൂടെ തന്നെ സർജിക്കൽ ടെക്നിക്സ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അലൈൻമെൻറ്റ് ഓഫ് ദ നീ പ്രോപ്പർ പൊസിഷനിങ് ഓഫ് ദ ഇംപ്ലാന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സമയത്ത് ചെയ്യാൻ തീരുമാനിച്ച സമയം ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ കാരണങ്ങളാൽ അത് കഴിയുന്നത്ര പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോയാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു വിഷയം ഒരു സൈഡിൽ തേയ്മാനം കൂടി അതിൻ്റെ വളവ് അധികരിച്ചു പോകും. അങ്ങനെ അധികരിച്ച നമ്മൾ പ്രൈമറി ഇംപ്ലാന്റ്സ് ഉപയോഗിക്കാൻ പറ്റാണ്ട് അത് സെക്കൻഡറി ഇംപ്ലാന്റ്സ് ഓഗ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടെ എക്സ്റ്റെൻസീവായിട്ട് സർജറി കുറച്ചും കൂടെ എക്സ്റ്റെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിലീസുകളും കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആവും. അപ്പോൾ ഫങ്ഷൻ കുറച്ചും കൂടെ ഇൻഫീരിയർ ആവും, നേരത്തെ തന്നെക്കാൾ ഇൻഫീരിയർ ആവും കുറച്ചും കൂടെ റിസൾട്ട്. ഈ ജോയിൻറ് റീപ്ലേസ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ടൈപ്സ് ഓഫ് ജോയിൻറ് റീപ്ലേസ്മെന്റ് അതുപോലെ നമുക്കറിയാം പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു വലിയൊരു കാര്യമാണ് എത്ര നാൾ ഹോസ്പിറ്റൽ സ്റ്റേ വരും, വേദന എത്രത്തോളം ഉണ്ടാകും, ഇതൊക്കെയാണ് ഒരു പേഷ്യൻറ് ഭാഗത്തു നിന്നുള്ള കൺസേൺ എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ജോയിൻറ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്? നമുക്ക് ടോട്ടലായിട്ട് മാറ്റിവെക്കാനായിട്ട് സാധിക്കും? ഏതൊക്കെ രീതിയിൽ നമുക്കത് മാറ്റിവെക്കാനായിട്ട് സാധിക്കും? നമ്മൾ ഒന്ന് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അതായത് രണ്ട് സൈഡും അല്ലെങ്കിൽ മൂന്ന് സൈഡ്
റീപ്ലേസ് ചെയ്യും. ഫുൾ ഫീമറിൻ്റെ ഫുൾ ഭാഗവും അതിൽ തൊടയിലിൻ്റെ ഫുൾ ഭാഗവും അതുപോലെ തന്നെ കാലലിൻ്റെ ഫുൾ ഭാഗവും മാറ്റി വെച്ച് ചിരട്ടയും മാറ്റി വെക്കുന്നതാണ് ഒരു ടൈപ്പ്. അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, സി ആർ പി എസ് എന്ന് പറഞ്ഞ പല വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പാണ് പാർഷ്യൽനി അല്ലെങ്കിൽ യൂണികോണ്ടിലാർനി റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ ഏർലിയ സ്റ്റേജ്, കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ ആളുകൾക്ക് കുറച്ച് ഇത്ര തന്നെ നമ്മൾ ഈ മൂന്ന് സൈഡിലും തേയ്മാനം വരാത്ത ഒരു സൈഡിൽ എന്നാൽ തേയ്മാനം വന്നിട്ടുണ്ട് അത് കുറച്ച് അധികമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പാർഷ്യൽ അല്ലെങ്കിൽ യൂണികോണ്ടിലാർനി റീപ്ലേസ്മെന്റ് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ടാണ്. കുറച്ച് നേരത്തെ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഇതിൻ്റെ ലൈഫും ഏകദേശം ഒരു 15 to 20-25 ഇയേഴ്സോളം നമുക്ക് യൂണി വെൽ ഡൺ യൂണിനി ആൾസോ വിൽ ഗീവ് അത്രത്തോളം ഏകദേശം നമുക്ക് കിട്ടേണ്ടതാണ് ആ നീ ജോയിൻറ്റ് യൂണികോണ്ടിലാർനി റീപ്ലേസ്മെൻറ്റും കിട്ടേണ്ടതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ഒരു എത്ര ദിവസത്തെ ഹോസ്പിറ്റലിൽ സ്റ്റേ വേണ്ടി വരും, എത്രത്തോളം പെയിൻ ഇവർക്കുണ്ടാവും, ഒക്കെയാണ് ഇവരുടെ ഒരു കൺസേൺ. കാരണം ആൾറെഡി ഇവർ നല്ലൊരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി പോയി പോയാണ് വന്ന ഒരു റീപ്ലേസ്മെന്റിലേക്ക് അവരെ എത്തപ്പെടുന്നത്. നമ്മൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂർ മിനിമലി ഇൻവേസീവ് സർജറി അതുപോലെ തന്നെ ഈ നാവിഗേഷൻ സോഫ്റ്റ് ടിഷ്യൂ സ്ട്രിപ്പിംഗ് ഒക്കെ താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ സർജറി വൈസ് തന്നെ നമുക്ക് പെയിൻ്റെ അളവ് താരതമ്യേന മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അതിൻ്റെ കൂടെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അനസ്തീസിയ ടെക്നോളജി അനുസരിച്ച് നമ്മളെ മുട്ടിലേക്ക് മാത്രം വരുന്ന ഞരമ്പുകളെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്ത് അൾട്രാസൗണ്ട് ഗൈഡഡായിട്ട് അഡക്ടർ കനാൽ ബ്ലോക്ക് എന്ന രൂപത്തിൽ അവിടത്തേക്ക് മാത്രം ആ ഞരമ്പിനെ മാത്രം തരിപ്പ് കൊടുക്കാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേദനയുടെ അളവ് ഒരുപാട് കുറവ് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ തരിപ്പ് വിടുമ്പോഴേക്കും ഇത് ആക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പെയിൻ വളരെ കുറവ് എന്ന് തന്നെ പറയാം. എന്നിരുന്നാൽ പോലും അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് മരുന്ന് കൊടുക്കുന്നു അങ്ങനെ ഒരു കൺസേൺ രോഗിക്ക് വരേണ്ടതില്ല. കാരണം അത് ആ ഭാഗത്തേക്ക് മാത്രമാണ്, വേറെ ഭാഗങ്ങളിലേക്കൊന്നും അത് ബാധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സേഫാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് അനസ്തീസിയയുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിസിയോതെറാപ്പി പ്രോട്ടോക്കോളായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനൊന്നും നമുക്ക് യാതൊരുവിധ തടസ്സമില്ല. അനസ്തീസിയ നമ്മൾ സർജറിയുടെ ടൈമിൽ കൊടുത്ത അനസ്തീസിയയുടെ ആ എഫക്റ്റ് വിട്ടത് മുതൽ നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ. പറയൂ പറയൂ. സാർ, എന്റെ മോനെ ഒരു ഫുട്ബോൾ പ്ലെയറായിനെ. ഓക്കെ, ഷൗക്കത്ത്. ഓക്കെ, കോഴിക്കോട്. അപ്പൊ അത് ഒരു 4 വർഷം മുമ്പ് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് മുട്ടിന് താക്കോൽ നേരെ ശസ്ത്രക്രിയ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ പിന്നെ എന്നെ സോനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഫുട്ബോൾ അങ്ങനെ കളിക്കാൻ പേടിയാണ്. പിന്നെ തരിപ്പുണ്ട് നിങ്ങൾ പറയും, കടത്തിലുണ്ടെന്ന് പറയും. മകന് എത്ര വയസ്സായി? 26 വയസ്സ്. അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 4 വർഷമായി എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. ഇപ്പൊ പ്രധാന പ്രശ്നം വല്ലപ്പോഴും ഉള്ളൊരു കടച്ചിലാണോ? ഇടക്കിടക്ക് കടച്ചിലെന്നറിയോ, ചെറിയൊരു മാനസിക പ്രശ്നം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരി. അതിന് റെഗുലർ ആയിട്ട് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റം വരേണ്ടതാണ്. ആ വേദനയുടെ അളവും അതുപോലെ തന്നെ ആ നീരും കാര്യങ്ങളൊക്കെ കുറയാൻ ഒരുപാട് സഹായിക്കും. എക്സസൈസ് റെഗുലർ ആയിട്ട് തന്നെ ചെയ്താൽ മതിയാവും. അത് എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യണം, അത് വളരെ പ്രധാനമാണ്. ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കീഹോൾ സർജറിയുടെ ഒരു പ്രധാന ഘടകം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തുടർച്ചയായിട്ട് ചെയ്യൂ. ഓക്കെ, സാറിന്റെ സംശയം മാർക്കാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. വിളിച്ചതിന് നന്ദി. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞത്. ഈ റീപ്ലേസ്മെന്റ് കഴിഞ്ഞാൽ പല ആൾക്കാരും ഒരു ഓവർ കോൺഫിഡൻസ് ആണ് വേദനയൊക്കെ മാറിക്കഴിഞ്ഞാൽ. നമുക്ക് ഈ റീപ്ലേസ്മെന്റ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ഡോക്ടർമാർ സ്ട്രിക്റ്റ് ആയിട്ട് പറയും ഇന്ത്യൻ ടോയ്ലറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. നമുക്കറിയാം ഇന്ന് കേരളത്തിലുള്ള ആൾക്കാർ ഒരു അറിയാം ഒരു വലിയ ജനത യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. അപ്പോൾ
എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കാതെ പറ്റും? ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രൂപത്തിലുള്ള എല്ലാ ജോലികളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിൽക്കാം, നടക്കാം, സ്റ്റെപ്പ് കയറാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒന്ന് ഇന്ത്യൻ ടൈപ്പ് തഴയിരുന്ന് പോകുന്ന സ്ക്വാറ്റ് ചെയ്ത് പോകുന്ന ടൈപ്പ് ക്ലോസറ്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. രണ്ട്, നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കാൻ പാടില്ല. മൂന്ന്, പ്രാർത്ഥന നിലത്തിരുന്നു കൊണ്ടുള്ള ടൈപ്പ് പ്രാർത്ഥന. ഇതല്ലാത്ത എല്ലാ ടൈപ്പ് ജോലികളും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഡോക്ടർ, ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ ആർത്രൈറ്റിസ് വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്കിപ്പോൾ റീപ്ലേസ്മെന്റ് സർജറീസ് ഒരുപാട് കൂടി വരികയാണ്. നമുക്ക് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൊണ്ണത്തടിക്കാറുണ്ടെങ്കിലും റീപ്ലേസ്മെന്റ് കൂടുതൽ നടക്കുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഒരുപാട് റീപ്ലേസ്മെന്റ്സ് കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ഈ ആർത്രൈറ്റിസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈ പൊണ്ണത്തടി ഇതിന് മുമ്പ് ഒരു വലിയൊരു സാധനമായിട്ട്, അതായത് ആർത്രൈറ്റിസ് മുട്ടുവേദന, മുട്ടിന്റെ തേയ്മാനത്തിന് ഒരു വലിയ ഒരു 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 പ്രശ്നമായിട്ട് ഈ പൊണ്ണത്തടി ഒബേസിറ്റി നിൽക്കുന്നുണ്ടോ നമ്മുടെ മുന്നിൽ? അതെ, ഒരു പ്രധാന കൾപ്രൈറ്റ്, ഒരു പ്രധാന പ്രശ്നം ഈ അമിത വണ്ണം തന്നെയാണ് ഈ നമ്മുടെ തേയ്മാനത്തിൻ്റെ ഒരു പ്രധാന കാരണം. രണ്ട്, നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ്, റെഗുലറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ മുട്ടു മാറ്റിവെക്കൽ അല്ലെങ്കിൽ ആർത്രൈറ്റിസിലേക്ക് പോകുന്ന അളവിൽ നിന്നും നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു ഏകദേശം 5% നമുക്ക്, 5% വെയിറ്റ് നമ്മൾ കുറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 50% സാധ്യത കുറവാണ് നമ്മൾ ജോയിൻറ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് പോകുന്നത് കുറച്ചും കൂടെയൊക്കെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തതുകൊണ്ടായില്ല, നമ്മൾ റെഗുലറായിട്ട് മസിൽസിനെ അല്ലെങ്കിൽ പേശികളെ ബലപ്പെടുത്താനുള്ള എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിൽ ഗുണം കിട്ടുന്നതാണ്. മൂന്നാമത്തെ കാര്യം, കാൽസ്യം അല്ലെങ്കിൽ വൈറ്റമിൻ D3 അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ, പ്രത്യേകം അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മുട്ടു മാറ്റി വെക്കുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കാം. ഫാമിലി ഹിസ്റ്ററിന്റെ മുന്നിൽ അതും ഒരു 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 ഫാക്ടർ തന്നെയാണ്. തീർച്ചയായും ജനിതകം ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇതിൽ. ഒരു ഹെറിഡിറ്ററി ഒരു എലമെന്റും കൂടെ ഈ മുട്ടു മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ ആർത്രൈറ്റിസിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം നമ്മുടെ കൈരളി ന്യൂസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് കാലിക്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മുട്ടു മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച്, ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറിയെക്കുറിച്ച്, അതിൻ്റെ പുതിയ പുതിയ ടെക്നിക്സുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നെയും. ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. നിങ്ങൾ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, കൈരളി ന്യൂസ്, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.at kairali tv.in എന്ന വിലാസം. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.